പ്രണയാഗ്നി. സ്റ്റോറി ആമി. പ്രസന്റേഷൻ ഫസ്നഫസൽ. എഡിറ്റിംഗ് ഫസ്രുദ്ദീൻ വി ഐ. പ്രണയാഗ്നി. ഒരു ചെറിയ തട്ടുകടയിലേക്കാണ് അവർ പോയത്. ജീപ്പ് നിർത്തിയതും കുട്ടികളെല്ലാം ആവേശത്തോടെ ഇറങ്ങി. അഞ്ജലി അവർക്ക് പിറകിലായി നിന്നു. അമ്മു അഞ്ജലിയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. അവളുടെ കണ്ണുകൾ ഇടയ്ക്ക് ശിവയെ തിരഞ്ഞുകൊണ്ടിരുന്നു. ശിവ കടക്കാരനോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിരത്തിയിട്ട ബെഞ്ചിലും കസേരയിലും എല്ലാവരും ഇരുന്നു. എല്ലാവരുടെയും മുന്നിലേക്ക് ചൂട് ദോശയും ചമ്മന്തിയും കൊണ്ടുവച്ചു. ഡാനിയുടെ നോട്ടം അഞ്ജലി അറിയുന്നുണ്ടായിരുന്നു, പക്ഷേ അവൾ മൈൻഡ് ചെയ്തില്ല. അന്നേരം എല്ലാം മനസ്സിൽ സന്തോഷവും കണ്ണിൽ ശിവയും മാത്രമായിരുന്നു. ശിവ അവൻ്റെ ഭക്ഷണം വാങ്ങി അഞ്ജലിയുടെ അടുത്ത് വന്നിരുന്നു. അവൻ അടുത്തിരുന്നതും അവൾക്ക് ആകെ വെപ്രാളം തോന്നി. ശിവ അവളെ നോക്കാതെ കഴിച്ചുകൊണ്ടേയിരുന്നു. അമ്മ അഞ്ജലിയോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടാണ് കഴിച്ചത്. എന്നാൽ പകുതി പോലും അഞ്ജലി കേട്ടിരുന്നില്ല. അവൾ മറ്റേതോ ലോകത്തായിരുന്നു. എല്ലാവരുടെയും കഴിഞ്ഞതും ശിവ ജീപ്പിൽ കയറാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴാണ് അഞ്ജലിയുടെ കണ്ണുകൾ ശിവയുടെ അടുത്തേക്ക് നടന്നെടുക്കുന്ന രണ്ട് പേരിലേക്ക് നീണ്ടത്. അവരുടെ കയ്യിലെ ആയുധവും കണ്ടതോടെ അവൾ പോലും അറിയാതെ അവളുടെ കാലുകൾ ചലിച്ചു. അവർ വാൾ ശിവയുടെ നേരെ വീശാൻ തുടങ്ങിയപ്പോഴേക്കും അഞ്ജലി ശിവയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ബാലൻസ് കിട്ടാതെ വന്നതും അവനും അവളും കൂടി മറിഞ്ഞു വീണു. ഡാനി കുട്ടികളെ ജീപ്പിൽ കയറ്റി അതിലൊരാളെ തല്ലാൻ തുടങ്ങി. ശിവയുടെ താഴെ കിടക്കുന്ന അഞ്ജലി കണ്ണടച്ചു പിടിച്ചു. ഒരു നിമിഷം ശിവ അവളെ തന്നെ നോക്കി, പിന്നെ വേഗം എഴുന്നേറ്റ് വാൾ വീശിയവൻ്റെ കൈ പിടിച്ച് തിരിച്ചു. അഞ്ജലി എഴുന്നേറ്റ് ദേഹത്തെ മണ്ണൊക്കെ തട്ടിക്കൊണ്ട് മാറി നിന്നു. ഡാനിയും ശിവയും കൂടി അവരെ രണ്ടുപേരെയും ഇടിച്ചൊരു പരുവാക്കി. അങ്ങനെ ഒരു സീൻ ആദ്യമായി കാണുന്നത് കൊണ്ടാവാം അഞ്ജലി ആവേശത്തോടെ നോക്കി നിന്നു. രണ്ടുപേരും അടികൊണ്ട് അവശരായി നിലത്ത് കിടന്നു. ശിവ കടയിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ അഞ്ജലി വണ്ടിയിൽ കയറാൻ വേണ്ടി നടന്നു. പെട്ടെന്നാണ് നിലത്ത് കിടന്ന ഒരുത്തൻ എഴുന്നേറ്റ് നിന്ന് അരയിൽ നിന്നും കത്തിയെടുത്ത് അഞ്ജലിയുടെ നേരെ തിരിഞ്ഞത്. പേടിച്ചുപോയി അവൾ ശിവയെ നോക്കി. അപ്പോഴേക്കും അവൻ അവളുടെ കഴുത്തിൽ കത്തി വച്ചിരുന്നു. വിറയ്ക്കുന്ന ദേഹത്തോടെ അഞ്ജലി ശിവയെ തന്നെ നോക്കി നിന്നു. എന്നാൽ ശിവയുടെ മുഖത്ത് യാതൊരു പരിഭ്രമവും തോന്നിയില്ല. അത് കണ്ട് എന്തോ അഞ്ജലിക്ക് സങ്കടം തോന്നി. താൻ ആരുമല്ലേ എന്നൊരു തോന്നൽ. ഡാനി വാ, നമുക്ക് പോവാം. ശിവ ഡാനിയെയും പിടിച്ച് വണ്ടിയിൽ കയറാൻ നിന്നു. ഡാനി ശിവയെ അഞ്ജലിയെയും മാറി മാറി നോക്കി. ശിവ ജീപ്പിൽ കയറുന്നത് കണ്ട് അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ഡാനി അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്ത് അവൻ്റെ കൈപ്പിടിയിൽ നിന്നും അഞ്ജലിയെ പിടിച്ചു. അവനെ വീണ്ടും വീണ്ടും ഇടിച്ച് നിലത്തേക്കിട്ടു. ഈ സമയം അത്രയും അഞ്ജലിയുടെ നിറഞ്ഞ മിഴികൾ ശിവയിൽ തന്നെയായിരുന്നു. അമ്മു ഇറങ്ങി വന്ന് അഞ്ജലിയെ പിടിച്ചുകൊണ്ടു വന്നു. മുന്നിലേക്ക് കയറാൻ നിൽക്കാതെ അഞ്ജലി അമ്മുവിൻ്റെ കൂടെ പിറകിൽ കയറി. അവൾ ആരോടും മിണ്ടാൻ പോയില്ല. തിരിച്ചുള്ള യാത്രയിൽ ആരുടെ മുഖത്തും സന്തോഷം തോന്നിയില്ല. എന്തോ ഒരു മുഖത. ഡാനിക്ക് ശിവയോട് നല്ല ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. കോളനിയിലെത്തിയതും അഞ്ജലി ആരെയും നോക്കാതെ വേഗം കയറിപ്പോയി. അമ്മുവിന് നല്ല സങ്കടം തോന്നി. എല്ലാവരും പോയതും ഡാനി ശിവയുടെ നേരെ തിരിഞ്ഞു. നീ എന്ത് പണിയാ കാണിച്ചേ? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അതിനല്ലേ നീ ഹീറോയിസം കാട്ടിയേ. ശിവ, അവൾ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ നിന്നെ തള്ളി മാറ്റിയത്. എന്നിട്ട് നീ അവളെ രക്ഷിക്കാൻ നോക്കാതെ? അതിനവൾ എൻ്റെ ആരാടാ? ആരും അല്ലാത്ത ആരും നീ ഇതുവരെ രക്ഷിച്ചിട്ടില്ലേ? ശിവ ഉത്തരം പറയാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഡാനി അവൻ്റെ മനസ്സറിയാൻ ശ്രമിക്കുകയായിരുന്നു. അവനവളെ ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവൾ നമ്മുടെ കൂടെയുള്ളതാണെന്ന് അവരെ അറിയിക്കാതിരിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അല്ലെങ്കിൽ ഇവിടുന്ന് പോയാലും അവൾക്ക് പ്രശ്നമുണ്ടാവും. എന്താ നിന്റെ മനസ്സിൽ? എന്നോട് പറ. എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്നും പറഞ്ഞു വിടണം. അല്ലെങ്കിൽ ശരിയാവില്ല, അത്രയേ ഉള്ളൂ. അത് പറഞ്ഞുകൊണ്ട് ശിവ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് എങ്ങോട്ടെന്നില്ലാതെ പോയി. അഞ്ജലി ബെഡിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്നു. മനസ്സിൽ സങ്കടം വന്ന് മൂടിയിരുന്നു. പക്ഷേ എന്തിനു താനിത്ര സങ്കടപ്പെടണം എന്ന് മാത്രം അവൾ ഓർത്തില്ല. തനിക്ക് ആരുമില്ലെന്ന ചിന്ത മാത്രമായിരുന്നു അവൾക്ക്. കണ്ണിൽ നിന്നും വീഴുന്ന വെള്ളം അവളുടെ കൈത്തണ്ടയിൽ തട്ടി ഒഴുകി വീണു. മുറിവിലേക്ക് ഓരോ തവണ വീഴുമ്പോഴും അത് നീറിക്കൊണ്ടേയിരുന്നു. രാത്രി ശിവ വരുമ്പോഴും അഞ്ജലി അതേ കിടപ്പ് തന്നെയായിരുന്നു. അവളെ ഒന്ന് നോക്കി അവൻ കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞ് വരുമ്പോഴും അഞ്ജലി മുറിയിൽ തന്നെ കിടക്കുന്നത് കണ്ട് ശിവയ്ക്ക് എന്തോ അസ്വസ്ഥത തോന്നി. അവൻ ലൈറ്റിട്ട് അവളുടെ അരികിലേക്ക് നടന്നു. അവൻ്റെ വരവറിഞ്ഞതും അവൾ കണ്ണടച്ചു കിടന്നു. ശിവ അരികിൽ വന്ന് അവളെ ഒന്ന് നോക്കി. ഉറങ്ങുകയാണെന്ന് കണ്ടതും അവൻ തിരിച്ചു പോന്നു. പോരാൻ നേരം അവൻ്റെ കണ്ണുകൾ അവളുടെ കൈത്തണ്ടയിലേക്ക് നീണ്ടു. ആ നിമിഷം അവനൊന്ന് നിന്നു. കത്തി തട്ടി ചെറുതായി മുറിഞ്ഞ് ചോര പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. അവളെ ഒന്ന് നോക്കി ശിവ മുറിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് അവനൊരു ഓയിൻമെൻ്റ് എടുത്തുകൊണ്ടൊന്ന് മുറിവിൽ തേച്ചു കൊടുത്തു. അതെല്ലാം അറിയുന്ന അഞ്ജലിയുടെ മനസ്സിൽ അത്രയും നേരത്തെ സങ്കടമെല്ലാം എങ്ങോ പോയി. ശിവ ലൈറ്റ് ഓഫ് ചെയ്ത് പോയതും അഞ്ജലി കണ്ണു തുറന്നു. അവൻ പുരട്ടിയ മരുന്നിലേക്ക് നോക്കി. ചുണ്ടുകൾ വിടർന്നു.
പതിയെ ചെരിഞ്ഞു കിടന്ന് അവൻ കിടക്കുന്നിടത്തേക്ക് നോക്കി. ശിവ ടി വി കണ്ടുകൊണ്ട് കിടക്കുകയായിരുന്നു. അവനെ തന്നെ നോക്കി അവളും കിടന്നു. താൻ കേട്ടറിഞ്ഞ ശിവ ഇതല്ല നാട്ടിൽ അക്രമം അഴിച്ചുവിടുന്ന പെൺകുട്ടികളുടെ മാനത്തിന് വില പറയുന്ന കള്ളും കഞ്ചാവും മയക്കുമരുന്നും എല്ലാം ഉപയോഗിച്ച് പല രാത്രികളിൽ പല സ്ത്രീകളുടെ കൂടെ അന്തിയുറങ്ങുന്ന ശിവ. പക്ഷേ ഈ 3 ദിവസത്തിൽ ഒരിക്കൽ പോലും ആ ശിവയെ ഞാൻ കണ്ടിട്ടില്ല. തെറ്റായ ഒരു നോട്ടം പോലും നോക്കാത്ത ഇവനെയാണോ എല്ലാവരും മോശമെന്ന് പറയുന്നത്? അമ്മ പറയുന്നത് പോലെ ശിവയെ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും. ചുണ്ടിൽ ചിരിയോടെ അഞ്ജലി ഓർത്തു കിടന്നു. അന്നേരം അവളുടെ മനസ്സിൽ മറ്റൊന്നിനും സ്ഥാനമില്ലായിരുന്നു. അവിടെ നിന്നും പോകണമെന്നോ ഒരിക്കൽ പോകുമെന്നോ എന്നൊന്നും ഓർക്കാതെ അവൾ ഓർക്കാൻ ഇഷ്ടമുള്ളത് മാത്രം ഓർത്തു. അതിലവൾക്ക് പ്രിയപ്പെട്ടതായി ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ശിവ. പിറ്റേന്ന് അഞ്ജലിയുടെ ഫോണിലേക്ക് രമേശിൻ്റെ കോൾ വന്നു. രാവിലെ മുറിയിലിരിക്കുമ്പോഴായിരുന്നു രമേശ് വിളിച്ചത്. അവൾ അപ്പോഴാണ് ഫോൺ ഓൺ ചെയ്തു വെച്ചത്. ഫോണെടുക്കുമ്പോൾ അഞ്ജലിയുടെ ഹൃദയം എന്തെന്നില്ലാതെ പിടയ്ക്കുന്നുണ്ടായിരുന്നു. മോളെ, അഞ്ജു. ആ പപ്പ. മോൾക്ക് പപ്പയോട് ദേഷ്യം ഉണ്ടാവൂലേ? പപ്പക്ക് കാശിനേക്കാൾ വലുതും മോള് തന്നെയാണ്. ഞാൻ മോളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു. അഞ്ജലിയുടെ മനസ്സ് രമേശ് തന്നെ കൊണ്ടുപോകുന്ന കാര്യം മാത്രം പറയരുതെന്ന് പ്രാർത്ഥിച്ചു. ആ നിമിഷം അവൾ അതാണ് ആഗ്രഹിച്ചത്. നാളെ തന്നെ പപ്പ മോളെ കൊണ്ടുവരാൻ വരും. ഞാൻ ശിവയോടെല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. മോള് വിഷമിക്കണ്ട. എന്താ മോള് ഒന്നും മിണ്ടാത്തേ? ഏയ്, ഒന്നുമില്ല പപ്പ. രമേശ് ഫോൺ വെച്ചതും അഞ്ജലി മൂകമായിരുന്നു. കാല് കുത്തിവെച്ച് അതിൽ മുഖം ഒളിപ്പിച്ചു വെച്ചു. തൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്ന ആരുമില്ലെന്ന് തോന്നി അവൾക്ക്. ആ സമയം ഗൗതമിനെ ഓർമ്മ വന്നതും അവൾ അവനെ വേഗം വിളിച്ചു. ഡാ ഗൗതം, പപ്പ നാളെ എല്ലാം ശരിയാക്കുമെന്നാണ് പറഞ്ഞത്. ആണോ? നിനക്ക് സമാധാനമായില്ലേ? 10 ദിവസം എന്നുള്ളത് 5 ദിവസമായി കിട്ടിയില്ലേ? പക്ഷേ ഡാ, എനിക്ക് എന്താടി എങ്ങനെ പറയണമെന്ന് അറിയില്ലടാ. എനിക്കിവിടുന്ന് വരാൻ മനസ്സ് തോന്നുന്നില്ല. ഏ, അതെന്താ? അറിയില്ല, ഇവിടെ എനിക്ക് പ്രിയപ്പെട്ട എന്തോ ഉള്ളത് പോലെ. എൻ്റെ അവസ്ഥ ഞാൻ എങ്ങനെയാ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നേ? എന്താ, റൗഡിയോട് പ്രേമം തോന്നിത്തുടങ്ങിയോ? ഗൗതം അങ്ങനെ ചോദിച്ചതും അഞ്ജലിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. അതേ എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അല്ല എന്ന് പറയാനും പറ്റില്ല. എനിക്ക് മനസ്സിലായിടി. എന്തായാലും നീ നാളെ വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഗൗതം ഫോൺ വയ്ക്കുമ്പോഴും അഞ്ജലിയുടെ മനസ്സ് ഗൗതം ചോദിച്ച ആ ചോദ്യത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. റൗഡിയോട് പ്രേമം തോന്നിയോ? അഞ്ജലി ഉടുത്തിരുന്ന അവൻ്റെ ബനിയൻ കഴുത്തിൽ നിന്ന് ഉയർത്തി അതിൽ ചുണ്ടു ചേർത്തു. പുറത്തുനിന്നും ശിവയുടെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടതും അഞ്ജലി എഴുന്നേറ്റ് ഓടി താഴേക്ക് നോക്കി. ബൈക്ക് നിർത്തി ശിവ മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ നോക്കിച്ചിരിക്കുന്ന അഞ്ജലിയെ കണ്ട് അവൻ വേഗം നോട്ടം മാറ്റി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഡാനി അഞ്ജലിയെ ശിവയെ മാറി മാറി നോക്കി. ആ സമയം അവൻ്റെ മനസ്സിൽ പലതും കടന്നുപോയി. അഞ്ജലിയെ കണ്ടതും ശിവ വീണ്ടും ബൈക്കെടുത്തു പോയി. ശിവ പോകുന്നത് കണ്ട് അഞ്ജലിയുടെ മുഖം വാടി. അതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഡാനിയും ശിവയുടെ പിറകിൽ ജീപ്പ് എടുത്തുകൊണ്ട് പറഞ്ഞു, ശിവ തനിക്ക് ആരുമല്ല, എന്നെ തട്ടിക്കൊണ്ടുവന്ന് എൻ്റെ ഇഷ്ടമില്ലാതെ എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് താമസിപ്പിക്കുന്നവൻ. അവനൊരു തെമ്മാടിയാണ്, ഗുണ്ടയാണ്, നാട്ടിൽ അടിയും ഇടിയും കേസുമായി നടക്കുന്നവൻ, ചുറ്റും ശത്രുക്കളുള്ളവൻ, ദയയില്ലാതെ ആരെയും കൊല്ലുന്നവൻ. അങ്ങനെ ഒരുത്തിനോട് എനിക്ക് എങ്ങനെ ഇഷ്ടം തോന്നും? ഒരിക്കലും തോന്നില്ല. ഞാൻ രമേശ് നമ്പ്യാരുടെ മകളാണ്. ഇങ്ങനെയുള്ള ഒരുത്തിനെ പ്രണയിച്ച് ഈ അഴുക്കുചാലിൽ ജീവിച്ചു തീർക്കാനുള്ളതല്ല എൻ്റെ ജീവിതം. എന്നെ കാത്ത് അമേരിക്കയിൽ നല്ലൊരു ജീവിതമുണ്ട്. അതും തട്ടിക്കളഞ്ഞ് ഈ കുരയിൽ. വേണ്ട, ഒന്നും വേണ്ട. അഞ്ജലി മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. കയ്യിലെ നഖം കടിച്ചു തുപ്പി അസ്വസ്ഥതയോടെ അവൾ നടന്നു. ഇത്രയും ദിവസം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതിയെന്നായിരുന്നു. ഇപ്പോൾ എന്താ ഇങ്ങനെ? എനിക്കെൻ്റെ അച്ഛനെ കാണണം, അമ്മയെ കാണണം. അഞ്ജു, നീ തെറ്റിയ്യരുത്, അവൾ സ്വയം മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവളുടെ മനസ്സ് ശിവയുടെ കൂടെ പോകുന്നുണ്ടെന്ന് അവൾക്ക് തന്നെ തിരിച്ചറിയാമായിരുന്നു. അതിൽ നിന്നും വിലക്കാൻ അവൾ ആവതും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നാളെ പോകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ അവൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഏതോ വികാരം വന്നു മൂടി. ഒരിക്കലും ശിവയുടെ കൂടെ ജീവിക്കാൻ പപ്പ സമ്മതിക്കില്ല. മാത്രമല്ല, നിധി, ഒരു തെറ്റും ചെയ്യാത്ത അവനെ ചതിക്കാൻ എനിക്ക് കഴിയില്ല. ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ എനിക്ക് തിരിച്ചു പോകണം. എൻ്റെ മനസ്സിലൊന്നും പാടില്ല. അവൾ ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ട് ബെഡിലിരുന്നു. അവൾ തലയ്ക്ക് കൈ കൊടുത്ത് ബെഡിൽ അങ്ങനെ ഇരുന്നു. മനസ്സിലാകെ സംഘർഷമാണ്, പക്ഷേ എന്തിനെന്നറിയുന്നില്ല. അവൾ ഏറെ നേരം അതേ ഇരിപ്പ് തുടർന്നു. പിന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ആ വീടിൻ്റെ ചുറ്റും മിഴികൾ പാഞ്ഞു. നാളെ മുതൽ ഇതെല്ലാം ഓർമ്മയായി മാറും. വേണ്ടപ്പെട്ടത് എന്തോ നഷ്ടമാവുന്നത് പോലൊരു തോന്നൽ.
അന്ന് പകൽ മുഴുവൻ അഞ്ജലി ഒറ്റയ്ക്കായിരുന്നു. അവൻ വരുന്നുണ്ടോ എന്ന് നോക്കാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തുപോയി നിൽക്കും. വൈകുന്നേരമായിട്ടും അമ്മു വരാത്തത് കണ്ട് അഞ്ജലി അവളുടെ വീട്ടിലേക്ക് പോയി. അവൾ ചെല്ലുമ്പോൾ ലക്ഷ്മി എന്തോ ജോലിയിലായിരുന്നു. അഞ്ജലിയോട് കയറാൻ പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് പോയി. അഞ്ജലിയെ കണ്ടതും അമ്മു ഓടി വന്നു. അവളെയും കൂട്ടി അഞ്ജലി മുകളിലേക്ക് തന്നെ പോയി. അവളുടെ കൂടെ ടെറസിൽ പോയിരുന്നു. ഞാൻ നാളെ പോകൂ അമ്മു, ഇനി എന്നാ ചേച്ചി വരാം? അഞ്ജലി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. അമ്മുവിൻ്റെ മുഖത്ത് സങ്കടമുണ്ടായിരുന്നു. ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാ. ചേച്ചി ശിവേട്ടൻ്റെ ആരാ? ഞാൻ അഞ്ജലി ഉത്തരം പറയാൻ കഴിയാതെ ഇരുന്നു. ഞാൻ ശിവൻ്റെ ഫ്രണ്ടാണ്, കുറച്ച് ദിവസം നിൽക്കാൻ വന്നതാ. അമ്മുവിൻ്റെ ചേച്ചിയെ ഹോസ്പിറ്റലിൽ നിന്ന് എന്നാ കൊണ്ടുവരുന്നേ? അറിയില്ല ചേച്ചി, നാളെ എന്നോടും കൂടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടമ്മ. പുതിയ ഉടുപ്പൊക്കെ വാങ്ങിത്തന്നു. മോളുടെ ചേച്ചിയുടെ പേരെന്താ? ശാലിനി. അമ്മുവിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അഞ്ജലി കുറേ നേരം ഒന്നും മിണ്ടാതെ ഇരുന്നു. അഞ്ജലി പോകുന്നതറിഞ്ഞ വിഷമം കൊണ്ട് അമ്മുവും ഒന്നും മിണ്ടിയില്ല. തുടരും.